ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായന നമുക്ക് നോക്കാം. 24:12 മലമുകളിലേക്ക് കയറി വരാൻ ദൈവം മോശയെ വിളിക്കുകയും 10 കൽപ്പനകൾ നൽകുകയും ചെയ്തു. ദൈവം മോശയെ വിളിച്ച് 10 കൽപ്പനകൾ നൽകിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകിയത് എന്ന്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള മലയാണ് സീനായി മല. ഹോറബ് മലയെന്നും അതിന് പേരുണ്ട്. പഞ്ചഗ്രന്ഥിയുടെ വിവിധ പാരമ്പര്യങ്ങളിലുള്ള ഗ്രന്ഥകർത്താക്കളിൽ നിന്നാണ് ഒരേ സ്ഥലത്തിന് ഒന്നിലധികം പേരുകൾ ഉണ്ടായത്. അറബി ഭാഷയിൽ ടൂർ സീനായ് എന്നും ഹീബ്രു ഭാഷയിൽ ഹർസീനായ് എന്നും വിളിക്കപ്പെടുന്നു. 2,285 മീറ്റർ പൊക്കമുള്ള സീനായ് മല സീനായ് ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. സീനായ് മലയെ മോശയുടെ മല അല്ലെങ്കിൽ ജബൽ മൂസ എന്നും പേര് വിളിക്കുന്നു. ഇസ്രായേൽ ജനത്തിനായി ദൈവം മോശ വഴി 10 കൽപ്പനകൾ നൽകിയത് ഈ മലയിലായതുകൊണ്ടാണ് മോശയുടെ മല എന്ന് പേരുണ്ടായത്. യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സീനായ് മലയുടെ ഉച്ചിയിൽ ഒരു ക്രിസ്തീയ ദേവാലയവും മുസ്ലിം പള്ളിയും ഉണ്ട്. എന്നാൽ യഹൂദരുടെ ആരാധനാലയം മലമുകളിൽ ഇല്ല. ക്രിസ്ത്യാനികളുടെ ദേവാലയം പണി ചെയ്തിരിക്കുന്നത് ദൈവം കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ എടുത്ത സ്ഥലം ഉൾവശത്താക്കിക്കൊണ്ടാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൊട്ടടുത്ത് കാണുന്ന ഗുഹയിലാണ് മോശ ദൈവത്തിനായി കാത്തിരുന്നത് എന്നാണ് പരമ്പരാഗത വിശ്വാസം. 400 വർഷങ്ങളോളം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഹെബ്രായരെ വിമോചിക്കാൻ ഒരുവൻ ജനിക്കുമെന്ന് ഫറവോയുടെ പുരോഹിതൻ പ്രവചിച്ചപ്പോൾ ഫറവോ പരിഭ്രാന്തനായി. ഹെബ്രായരുടെ ആൺകുട്ടികളെയെല്ലാം നശിപ്പിക്കാൻ കൽപ്പിച്ചു എന്ന് ഒരു ഐതിഹ്യമുണ്ട്. എന്നാൽ ആ അവസരത്തിൽ മോശ ജനിച്ചപ്പോൾ അവൻ വധിക്കപ്പെടാതിരിക്കാനും ഫറവോയുടെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ വളരുവാനും ദൈവം ഇടവരുത്തി. ആ പശ്ചാത്തലത്തിലാണ് സീനായ് മലയിൽ അഥവാ ഹോറബ് മലയിൽ വെച്ചാണ് തൻ്റെ ജനമായ ഇസ്രായേലിനെ വിമോചിക്കാനുള്ള ദൗത്യം നൽകാൻ മോശയെ ദൈവം വിളിച്ചത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അവിടുത്തെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതം മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക് നയിച്ചു. വഴിക്ക് പല പ്രതിസന്ധികളും ഉണ്ടായി. അവിടെയെല്ലാം ദൈവം മോശയോടും ജനത്തോടും കൂടെ നിന്ന് അവരെ നയിച്ചു. സീനായ് മലയുടെ മുകളിൽ മുൻവശത്ത് പാളയമടിച്ച മോശയോടും ജനത്തോടും ദൈവം സംസാരിച്ചു. മലമുകളിലേക്ക് കയറി വരാൻ ദൈവം മോശയെ വിളിക്കുകയും മലമുകളിൽ വെച്ച് 10 കൽപ്പനകൾ നൽകുകയും ചെയ്തു. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായും ദൈവപ്രമാണങ്ങളുടെ സ്മാരകവുമായും സീനായ് മല ഇന്നും നിലകൊള്ളുന്നു. 7,363 അടി ഉയരമുള്ള ഈ മലയിൽ കയറുക ആത്മീയാനുഭവമായ ഒരു അനുഭൂതി തന്നെയാണ്. പതുക്കെ നടക്കുന്നവർക്ക് ഏകദേശം 5 മണിക്കൂറും വേഗം നടക്കാൻ കഴിയുന്നവർക്ക് ഏകദേശം 3 മണിക്കൂറും വേണം മലയുടെ ഉച്ചിയിലെത്താൻ. ചുരുങ്ങിയത് ഏറ്റവും ചുറ്റും വലിയ മലകളുടെ അത്ഭുതാവഹമായ ദൃശ്യങ്ങളാണ് മലയുടെ ഉച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുക. AD 6 ജസ്റ്റീനിയൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ഗ്രീക്ക് ഓർത്തഡോക്സ് സന്യാസ ആശ്രമമായ സെൻറ്റ് കാതറീൻ സീനായ് മലയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഈ ആശ്രമം പണി ചെയ്ത സ്ഥാനം മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. സീനായ് മലയുടെയും മോശയുടെയും ഓർമ്മ ദൈവസാന്നിധ്യ സ്മരണയിലേക്കും ദൈവപ്രമാണങ്ങളുടെ അനുസരണത്തിലേക്കും നമ്മെ നയിക്കട്ടെ.
ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.